ക്ഷീരകർഷകരിൽ ഭീതി പടർത്തി കാസർഗോഡ് ജില്ലയുടെ തെക്കൻ ഭാഗങ്ങളിൽ കന്നുകാലികളിൽ അജ്ഞാത രോഗം പടരുന്നു. പിലിക്കോട് ചെറുവത്തൂർ കയ്യൂർച്ചിമേനി ഗ്രാമപഞ്ചായത്തുകളിലാണ് രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി സൗഹൃദങ്ങളിൽ മധുരം നിറയട്ടെ ജനത പേട ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. ക്ഷീരകർഷകരിൽ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തിക്കൊണ്ടാണ് കന്നുകാലികളിൽ അജ്ഞാത രോഗം പടരുന്നത്. കാസർഗോഡിൻ്റെ തെക്കൻ പഞ്ചായത്തുകളായ പിലിക്കോട്, ചെറുവത്തൂർ, കയ്യൂർച്ചിമേനി എന്നിവിടങ്ങളിലായി അനവധി പശുക്കൾക്ക് രോഗം ബാധിച്ചു. കുളമ്പ് രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് ഇവ പ്രകടിപ്പിക്കുന്നത്. പനിയും തീറ്റയെടുക്കാൻ വിമുഖത കാണിക്കുന്നതുമാണ് പ്രധാന രോഗലക്ഷണം. കറവയുള്ള പശുക്കൾക്ക് പാലളവ് ഗണ്യമായി കുറഞ്ഞു വരുന്നതായും ചിലയിടങ്ങളിൽ പശുക്കൾക്ക് കൈകാലുകൾക്ക് തളർച്ചയുണ്ടാകുന്നതായും പറയുന്നുണ്ട്. പശുക്കൾക്ക് ആദ്യം പനി ബാധിക്കുകയും പിന്നീട് കുളമ്പിനും വായയിലും മൂക്കിലും വ്രണങ്ങൾ രൂപപ്പെടുകയും ശ്രമം പുറത്തേക്കൊഴുകുകയും ചെയ്യുന്നു. ചെറുവത്തൂർ പഞ്ചായത്തിൽ രോഗം ബാധിച്ച് 3 പശുക്കൾ ചത്തു. പഞ്ചായത്തിലെ കൊവ്വൽ, മയ്യച്ച, കാരിയിൽ ഭാഗങ്ങളിൽ രോഗം വ്യാപകമായി പടർന്നു പിടിച്ചിട്ടുണ്ട്. കൊവ്വൽ വടക്കുംപാട്ടെ വള്ളിയോട്ട് ശ്രീധരൻ്റെ 5 പശുക്കൾക്ക് രോഗബാധയുണ്ടായി. മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർമാർ വന്ന് പശുക്കൾക്ക് മരുന്നും കുത്തിവയ്പ്പും നൽകുന്നുണ്ടെങ്കിലും കാര്യമായ മാറ്റമൊന്നുമില്ലെന്ന് കർഷകർ പറയുന്നു. അവർക്ക് ഇന്നലെ പറയുന്നത് 10-15 പ്രാവശ്യം വന്നില്ലേ ഡോക്ടറിടാ, 15 ആദ്യം ആവിടെ വന്നു. ആടിന് അത് പോകുമ്പോഴേക്ക് ഈ രോഗം വന്നു. കുഞ്ഞുമ്പഴം കുടിച്ചില്ല, ബാക്കിയൊന്നും വിചാരിക്കുന്നുണ്ട്. രോഗം വ്യാപകമായ പ്രദേശങ്ങളിലെ പല കർഷകരും ക്ഷീരമേഖലയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരാണ്. പശുക്കളിൽ നിന്നും കുറഞ്ഞ അളവിൽ പാൽ കിട്ടുന്നുണ്ടെങ്കിലും രോഗം ബാധിച്ച പശുക്കളായതിനാൽ വിൽപ്പന നടത്താൻ പറ്റുന്നില്ല. കാസർഗോഡ് നിന്ന് ജന്തുജന്യ രോഗ വിഭാഗം ജീവനക്കാർ ചെറുവത്തൂരിലെത്തി സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാതെ അയൽ സംസ്ഥാനത്ത് നിന്നും ഇവിടെ എത്തുന്ന കന്നുകാലികളിൽ നിന്നാണ് രോഗം പകരുന്നതെന്നാണ് സംശയം. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.